എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. നമ്മളുടെ ചാനലിൽ ഞാൻ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, പിന്നെ ഫാഷൻ, ബ്യൂട്ടി, മേക്കപ്പ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ വീഡിയോസും കണ്ടൻറ്റും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻസ് ഒക്കെ മുടങ്ങാതെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മളുടെ ബോളിവുഡ് ആക്ട്രസ് ആയ കത്രീന കൈഫ് വളരെ റീസെൻ്റ് ആയിട്ട് നൈക്ക എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ഷോപ്പിംഗ് സൈറ്റുണ്ട്, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കത്രീന കൈഫിൻ്റെ ഒരു മേക്കപ്പ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പേര് കെ ബ്യൂട്ടി ബൈ കത്രീന എന്നാണ്. സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് പ്രൊമോഷൻസൊക്കെ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. സോ അതുപോലെ തന്നെ ഞാനും ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിരുന്നു ഇതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവർ മെയിനായിട്ടും ലോഞ്ച് ചെയ്തത് 5 പ്രോഡക്റ്റ്സ് ആണ്. ഒന്ന് വന്നിട്ട് നമ്മളുടെ ലിപ് പെൻസിൽസ്, പിന്നെ ലിപ് ക്രയോൺസ്, പിന്നൊന്ന് ലിപ് ടോപ്പേഴ്സ് ആണ്, പിന്നെ നമ്മളുടെ കാജലാണ്, കണ്ണിന് വേണ്ടിയിട്ട് കാജൽസ് ഉണ്ട്, പിന്നെ ഒരു ഐബ്രോ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പം ഇതാണ് 5 പ്രോഡക്റ്റ്സ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ നിന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ലിപ് ക്രയോണും വാങ്ങി, ഒരു കാജലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനിയും അതെങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. സോ കാജൽ വന്നിട്ട് ഇവർ 3 ടൈപ്പ് ഓഫ് കാജൽസ് ആണുള്ളത്. ഈ 3 കാജൽസും ബ്ലാക്ക് കളറാണ്, വേറെ കളർ ഷെയ്ഡ്സ് ഒന്നും ഇല്ല. പക്ഷെ 3 ടൈപ്പാണ്. അതായത് ഒന്ന് വന്നിട്ട് റിട്രാക്റ്റബിൾ ആയിട്ടുള്ളൊരു കാജലാണ്, പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് റിട്രാക്റ്റബിൾ കാജൽ വിത്ത് സ്മഡ്ജറുണ്ട്, അതിൻ്റെ ബാക്കിൽ ഒരു സ്മഡ്ജറും കൂടെ ഉണ്ട്. പിന്നെ തേർഡ് വൺ വന്നിട്ട് നമ്മളുടെ നോർമൽ കോൾ കാജൽ, അത് നമുക്ക് ഷാർപ്പൻ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് കാജലാണ്. സോ അതിനനുസരിച്ച് ഇതിൻ്റെ എല്ലാ 3 പ്രൈസ് വ്യത്യാസമുണ്ട്. അപ്പം ഞാനിതിനകത്ത് വാങ്ങിയിട്ടുള്ളത് നമ്മളുടെ നോർമൽ റിട്രാക്റ്റബിൾ കാജലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കാജൽ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ്. പാക്കേജിങ് ഒക്കെ നോർമൽ തന്നെയാണ്, അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. സോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കെ ബ്യൂട്ടി 24-hour ലാസ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൂഫ് സ്മഡ് പ്രൂഫ് കോൾ സ്റ്റാർ കാജൽ എൻറിച്ച്ഡ് വിത്ത് കാമമൈൽ പ്ലസ് സെറാമിക്. സോ അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ഈ 3 കാജലിനും അവർ 3 ഡിഫറെൻറ്റ് നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് വന്നിട്ട് ഈ റിട്രാക്റ്റബിളിൻ്റെ പേര് സ്പീഡ് എന്നാണ്, പിന്നെ നമ്മളുടെ ഷാർപ്പൻ ചെയ്യുന്നതിൻ്റെ പേര് ഓണിക്സ് എന്നും, ആൻഡ് സ്മഡ്ജർ ഉള്ളതിൻ്റെ പേര് റാവൻ ഹ്യൂ. അങ്ങനെയാണ്, റാവൻ ഹ്യൂ എന്ന് തന്നെയാണ് തോന്നുന്നു പറയുന്നത്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു റിട്രാക്റ്റബിൾ കാജൽ. ആൻഡ് ഇതിൻ്റെ പേര് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്പേഡ് എന്നാണ് ഇതിൻ്റെ ഒരു നെയിം. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദ സ്പേഡ് എന്നവർ അവിടെയായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ നെയിംസ് ഒക്കെ അവർ ഏറ്റവും താഴെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ആൻഡ് ബോഡി ഫുൾ കെ ആണ് ഒരു പ്രിൻറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഒരു സിംഗിൾ സ്വൈപ്പിൽ തന്നെ നമുക്ക് ആ ഒരു നല്ല ഇൻറ്റൻസ് ബ്ലാക്ക് കളർ തന്നെ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്താണ് അപ്ലൈ ചെയ്യാനായിട്ടും. ആൻഡ് യെസ്, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് സ്മച്ച് പ്രൂഫ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. 10 hours ഒക്കെ നന്നായിട്ട് നമ്മളുടെ ഐസിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാജലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് 0.35 gram ആണ് ഈ ഒരു കാജൽ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 rupees ആണ്. സോ ഈ ഒരു പ്രൈസിന് ഈ ഒരു കാജൽ ശരിക്കും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഈ കാജൽ ഇഷ്ടപ്പെട്ടു, ബിക്കോസ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കാജൽ തന്നെയാണ്. ഇപ്പം നമുക്ക് ഇതിനേക്കാളും നല്ല കാജൽസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്, ബിക്കോസ് ഫേസസിൻ്റെ അൽറ്റൈം പ്രോ കാജലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് ശരിക്കും നല്ല ജെറ്റ് ബ്ലാക്കാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് നോക്കിയാൽ അതിന് 500-600 ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ്. സോ ഇത് വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. ആൻഡ് നല്ല ബ്ലാക്കാണ്.
എഴുതി കഴിയുമ്പോൾ നല്ല നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി ഈ ഒരു കാജൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ വേറെ രണ്ട് കാജൽസ് കൂടിയുണ്ട്, സോ അതിന് രണ്ടും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്. അപ്പം ഞാൻ ടു ബി ഓൺ ദ സേഫർ സൈഡ് നമുക്ക് എങ്ങനെ ആ ഈ ഒരു പ്രോഡക്റ്റ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഈ ഒരു കാജൽ വാങ്ങിച്ചത്. അപ്പം പക്ഷേ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈങ് ആയിട്ടാണ് തോന്നിയത്. കാജൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി നോക്കാം. അഫോർഡബിൾ ആണ് ആൻഡ് നല്ല ഒരു എവറി ഡേ യൂസിനൊക്കെ പറ്റിയ നല്ലൊരു കാജലാണ്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇവരുടെ ലിപ് ക്രയോൺ ആണ്. സോ ഞാനൊരു ലിപ് ക്രയോൺ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മളുടെ ലിപ് ക്രയോൺ. ഈ ഒരു പാക്കേജിങ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ലിപ്സ്റ്റിക്കിന്റെ കളർ അനുസരിച്ചാണെന്ന് തോന്നുന്നു ഇവരുടെ ഈ ഒരു കളർ വേരി ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് വന്നിട്ട് 24 ഷെയ്ഡ്സ് ഉണ്ട് ലിപ് ക്രയോൺസ് തന്നെ. സോ ഞാനിത് വാങ്ങുന്ന സമയത്ത് നമുക്ക് റിവ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഈവൻ അവരുടെ നൈക്കയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു മോഡൽസിൻ്റെ സ്വാച്ച് ചെയ്തിട്ടുള്ള ഒരു പിക്ക് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ഷെയ്ഡ്സിൽ നിന്ന് ഏത് കളർ പിക്ക് ചെയ്യും എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ബ്രൈറ്റ് കളേഴ്സും ന്യൂഡ് കളേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. സോ ഞാൻ ഒരു ഊഹം വെച്ചിട്ട് ഞാനൊരു കളറ് എടുക്കുമായിരുന്നു. സോ ഞാൻ പിക്ക് ചെയ്ത കളറ് ഗോസിപ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. സോ ഇതാണ് നമ്മളുടെ ലിപ് ക്രയോൺ. സോ ഇത് ഇങ്ങനെ നമുക്ക് തുറക്കാം, ഇങ്ങനെ തുറക്കാം. ആൻഡ് ഇവിടെ ഇത് റിട്രാക്റ്റബിൾ ആണ്. സി ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് ഗോസിപ്പ് എന്നാണ്. ആൻഡ് ആ ഷെയ്ഡ് നെയിം അവർ അത് ഇവിടെ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. സോ ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ന്യൂഡ് കളറാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ചെയ്യുന്ന ഒരു അഗെയിൻ നമുക്ക് നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് കിട്ടി. ഇനിയും ഈ ഒരു ലിപ് ക്രയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1.8 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 799 റുപ്പീസ് ആണ്. സോ ഇത് പ്രൈസി ആണോന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം. ബിക്കോസ് കത്രീന കൈഫിനെ പോലൊരു അത്രയും വലിയൊരു സെലിബ്രിറ്റി ഒരു മേക്കപ്പ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ ഡെഫിനറ്റ്ലി എബൌ 1000 ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഡെഫിനറ്റ്ലി പ്രൈസി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 799 എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നോർമൽ ഇപ്പം നൈക്കയുടെ ലിപ് ക്രയോൺസിനൊക്കെ 599 ആണ്. പിന്നെ ഷുഗറിൻ്റെ ലിപ് ക്രയോൺസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം 799 റുപ്പീസ് ആണ്. സോ അങ്ങനെ നോക്കുമ്പം ഇത് പ്രൈസി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നോർമൽ ലിപ് ക്രയോൺസിൻ്റെ ഒക്കെ തന്നെ പ്രൈസേ ഉള്ളൂ ഇതിനും. ഇവർ ഈ ഒരു ലിപ് ക്രയോണിനെ കുറിച്ച് പറയുന്നത് 18-hour long stay ആണെന്നാണ്. പിന്നെ എക്സ്ട്രീം മാറ്റ് ഫിനിഷ് വിത്ത് അൾട്രാ കംഫർട്ട്, പിന്നെ സ്മച്ച് പ്രൂഫ് ലിപ് ക്രയോൺ വിച്ച് ഡെലിവേഴ്സ് എ ഹൈ കളർ പേ ഓഫ് വൈൽ ഫീലിംഗ് വെയ്റ്റ്ലെസ് ഓൺ ദ ലിപ്സ് മേക്കിംഗ് യുവർ ലിപ്സ് ഫീൽ ഫെവറി സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് 100% വാട്ടർ പ്രൂഫ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് എന്നാണ് പറയുന്നത്. എൻഡ്രിസ്ഡ് വിത്ത് മിറക്കുലസ് മെറൂള ആൻഡ് ഗുഡ് ഫോർ യു കാമമൈൽ ഓയിൽ. ദ ലിപ് ക്രയോൺ എൻഷുർ ടു കീപ് യുവർ ലിപ്സ് വെൽ ഹൈഡ്രേറ്റഡ് ആൻഡ് നറിഷ്ഡ് വൈൽ യു ആർ ലുക്കിംഗ് ഗ്ലാം. സോ ഇതൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ആൻഡ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. 18-hour ലോങ് സ്റ്റേ എന്നാണ് അവർ പറയുന്നത്. എനിക്ക് 18-hour ലോങ് സ്റ്റേ ഒന്നും തോന്നിയില്ല. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 full day ഒക്കെ നോക്കിയപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു 5-6 hours നോർമൽ ലിപ് ക്രയോൺസ് ഒക്കെ പോലെ തന്നെ അത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ ഒരു സ്റ്റേ. ബിക്കോസ് ഒരു ഹെവി മീലൊക്കെ കഴിക്കുമ്പം ഡെഫിനറ്റ്ലി പോകും ഇത്. ഫെയ്ഡല്ല, നമ്മുടെ ലിപ്സിൻ്റെ ഈ നടുക്കൂന്ന് ഇങ്ങനെ പോകുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇവർ പറയുന്നുണ്ട് ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഡെഫിനറ്റ്ലി ഇത് മാറ്റ് ആണ്, ഒരു പൗഡറി മാറ്റ് ആണ്. ഡ്രൈയിങ് അല്ല, എനിക്ക് ഡ്രൈയിങ് ആയിട്ട് തോന്നുന്നില്ല.
പിന്നെ വെയ്റ്റ്ലെസ് ഓൺ ദ ലിപ്സ്, ഡെഫിനറ്റ്ലി വെയ്റ്റ്ലെസ് തന്നെയാണ്. എനിക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ലിപ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട മാതിരി ഒരു ഫീലിംഗ് ഇല്ല. ആൻഡ് സോ ഡെഫിനറ്റ്ലി വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഹൈ കളർ പേ ഓഫ്, ഡെഫിനറ്റ്ലി ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ ചില ന്യൂഡ് ലിപ് ക്രയോൺസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാല് പ്രാവശ്യം അതൊന്ന് അപ്ലൈ ചെയ്താലേ ആ ഒരു കറക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഒന്നും നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു കളറ് ശരിക്കും അറിയണമെങ്കിൽ കുറേ ടൈം നമ്മളത് സ്വൈപ്പ് ചെയ്യണം. പക്ഷേ ഇത് ജസ്റ്റ് ഒരു സിംഗിൾ സ്വൈപ്പിൽ തന്നെ നമുക്ക് നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു ന്യൂഡ് കളർ ആണെങ്കിൽ കൂടി നമുക്ക് അത് കറക്റ്റ് ആ ഒരു ന്യൂഡ് കളർ കിട്ടുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നല്ല കളർ പേ ഓഫ് ഉണ്ട്. സ്മച്ച് പ്രൂഫ് ആണോ എന്ന്, സ്മച്ച് പ്രൂഫ് അങ്ങനെ 100% സ്മച്ച് പ്രൂഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഒരു പൊടിക്ക് കയ്യിൽ പറ്റിയിട്ടുണ്ട്. സോ വേണേൽ നമുക്ക് പറയാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ട്രാൻസ്ഫർ ആയിട്ടില്ല. സോ സ്മച്ച് പ്രൂഫ്, ഇറ്റ് വിൽ കീപ് യുവർ ലിപ്സ് വെൽ ഹൈഡ്രേറ്റഡ് ആൻഡ് നറിഷ്ഡ്. വെൽ ഹൈഡ്രേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈയിങ് അല്ല, അങ്ങനെ ഭയങ്കര ഡ്രൈയിങ് ഒന്നുമല്ല, പക്ഷേ അങ്ങനെ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടും തോന്നുന്നില്ല. പിന്നെ എൻ്റെ ലിപ്സ് അങ്ങനെ ഡ്രൈ ലിപ്സ് ഒന്നും അല്ല എൻ്റേത്, എൻ്റെ നോർമൽ ലിപ്സൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിബാം ഒന്നും ഇട്ടിട്ടല്ല ഇതിട്ടിരിക്കുന്നത്. സോ പക്ഷെ എനിക്ക് എന്തോ ചെറിയൊരു പൊടിക്കൊരു എന്താ പറയുക, ഇത് പൗഡറി മാറ്റാന്ന് പറയല്ലോ, അപ്പോൾ ഒരു മാറ്റ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്രീമി മാറ്റല്ല. സോ അങ്ങനെ ഭയങ്കരമായിട്ട് നറിഷ്ഡ് ആക്കുന്നു, ഹൈഡ്രേറ്റഡ് ആക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഭയങ്കര ഡ്രൈയിങ് ആക്കുന്നില്ല, എന്തായാലും നന്നായിട്ടിരിക്കുന്നു. അപ്പം സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലിപ് ക്രയോൺ ശരിക്കും സൂപ്പറാണ്. പിന്നെ നമുക്ക് ചേരുന്ന ഷെയ്ഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ബിക്കോസ് 24 ഷെയ്ഡ്സ് ഉണ്ട്. സോ നമുക്ക് ഏത് ഷെയ്ഡായിരിക്കും നല്ലതെന്നൊന്നും അറിയില്ല. ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ യൂഷ്വലി റിവ്യൂസിനൊക്കെ നോക്കാറുള്ളത് ശ്വേത വിജയുടെ ചാനലും പിന്നെ ജുവീറ്റ ജോർജിൻ്റെ ചാനലും ഒക്കെയാണ്. സോ അവരും ഇതിൻ്റെ റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു സംഭവം വാങ്ങുമ്പം. പക്ഷെ ഇന്നിപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ജുവീറ്റ ജോർജ് ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ഷെയ്ഡ്സിൻ്റെയും ജസ്റ്റ് ഇങ്ങനെ ഒരു സ്വാച്ച് പോലെ ചെയ്തിട്ടുണ്ട് ആളുടെ സ്കിന്നിൽ. സോ അത് നോക്കിയപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ ഷെയ്ഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 ഷെയ്ഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ടാവാം. അതായത് ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന നല്ല നല്ല കളേഴ്സ് ഉണ്ടാവാം, ഫെയർ സ്കിൻ ടോൺ, മീഡിയം സ്കിൻ ടോൺ. സോ ഇവർക്കൊക്കെ ചേരുന്ന നല്ല കുറേ കളേഴ്സ് ഉണ്ട്, കുറേ കളർ വേരിയേഷൻസ് ഉണ്ട്. സോ ലിപ് ക്രയോൺസ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും, നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാവുന്നതാണ്, ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. സോ ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ്. പിന്നെ ഞാനിതിൻ്റെ ലിപ് ലൈനേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ നോക്കിയപ്പം നല്ല റിവ്യൂസാണ് ഇപ്പോൾ കിടക്കുന്നത്. എല്ലാവരും പറയുന്ന ലിപ് ലൈനേഴ്സും ഒക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ്. പിന്നെ ലിപ് ടോപ്പേഴ്സിനെ കുറിച്ച് അത്ര നല്ല റിവ്യൂസ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മളുടെ കെ ബ്യൂട്ടി ബൈ കത്രീന എന്ന ഈ ഒരു മേക്കപ്പ് ബ്രാൻഡിൻ്റെ റിവ്യൂ. സോ ഞാൻ എന്തായാലും ടു ബി ഓൺ ദ സേഫർ സൈഡ്, ഞാൻ ലിപ് ക്രയോണും കാജലും മാത്രമാണ് വാങ്ങിയത്. സോ ആ രണ്ട് പ്രോഡക്ട്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഐ എം ഹാപ്പി വിത്ത് ദ പർച്ചേസ്. ഞാൻ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങാം, നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവത്തില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂവും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ നിന്ന് മോളെന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.